വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ കാസർഗോഡ് തീരമേഖലയിൽ വൻ കൃഷിനാശം. വിളവെടുക്കാൻ പാകമായ പച്ചക്കറി കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കാലം തെറ്റി പെയ്ത കനത്ത മഴ പച്ചക്കറി കർഷകർക്ക് കണ്ണീർ മഴയായി. കാഞ്ഞങ്ങാടിന്റെ തീരമേഖലയിലാണ് വ്യാപക കൃഷിനാശം. കോവിഡിന് ശേഷം പച്ചക്കറി കൃഷിയിറക്കിയ കർഷകരുടെ മുഴുവൻ പ്രതീക്ഷയും പേമാരി തല്ലിക്കെടുത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ പടന്നക്കാട്, അനന്തൻപിള്ള, ഒഴിഞ്ഞവളപ്പ്, അജാനൂർ പഞ്ചായത്തിലെ ഇട്ടമ്മൽ, കൊളവയൽ, മാട്ടുമൽ പ്രദേശങ്ങളിലാണ് ഏക്കറുകണക്കിന് പച്ചക്കറി കൃഷി നശിച്ചത്. വിളവെടുപ്പിന് പാകമായ ചുവന്ന ചീരപ്പാടവും നശിച്ചു. വെള്ളരി, മത്തൻ, കക്കിരി, വെണ്ട, വഴുതിന, പച്ചമുളക് തുടങ്ങിയ കൃഷികളാണ് കൂടുതലും നശിച്ചത്. കൊളവയലിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. ഇവിടെ 15 ഏക്കറോളം വരുന്ന പച്ചക്കറി കൃഷി പൂർണ്ണമായും നശിച്ചു. നിയമത്തിന്റെ നൂലാമാലകളിൽ പെടുത്താതെ അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഉള്ള ഒരു നടപടി ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. മിക്ക കർഷകരും വയൽ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. വിത്തിനും അടിവളത്തിനും മറ്റുമായി വലിയ തുക മുതൽ മുടക്കിയാണ് കൃഷി ഇറക്കിയത്. ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനടുത്താണ് ഇവിടുത്തെ കൃഷിക്കാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി ചീരയായാലും വഴുതിനിയായാലും അതുപോലെ തന്നെ കക്കിരിയായാലും പയറായാലും അങ്ങനെ നിരവധി കൃഷികൾ, വിവിധ രീതിയിലുള്ള കൃഷി ഒക്കെ ഈ വന്ന മഴക്കാലത്ത് ഈ മഴക്കെടുതിയിൽ നശിച്ചു പോയിട്ടുണ്ട്. മഴയിൽ ഉറവ് പൊട്ടിയതിനാൽ വയലിൽ അരയടിയോളം വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. എല്ലാ പിന്നെ ചീരയും അതുപോലെ തന്നെ കക്കിരി, അതുപോലെ തന്നെ വള്ളരി എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര നഷ്ടമാണ്. പിന്നെ ഈ മാറ്റമില്ല പ്രദേശത്ത് ഇല്ലത്. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മാറി വരുന്നതിനിടെ അപ്രതീക്ഷിതമായി ഏറ്റ തിരിച്ചടിയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം വെള്ളറട ഹോമിയോ ആശുപത്രി ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലധികമാകുന്നു. നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും സ്ഥിതിയിൽ മാറ്റമില്ല. മലയോര മേഖലയായ വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയാണിത്. 2009 പ്രവർത്തനമാരംഭിച്ച ആശുപത്രി കെട്ടിടം ലഭിക്കാത്തതിനാൽ താൽക്കാലികമായിട്ടാണ് ശിശുമന്ദിരത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇത്രകാലമായിട്ടും സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിൽക്കാൻ സൗകര്യമില്ല. കോൺക്രീറ്റ് പാളികളെല്ലാം ഇളകിളകി ആ കൂടെ ആൾക്കാരെ തലയിരുന്ന് വീഴുകയാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഒരു സംവിധാനം ഈ ഹോമിയോ ആശുപത്രിക്കകത്തില്ല. അത് എത്രയും പെട്ടെന്ന് നല്ലൊരു കെട്ടിടത്തിൽ മാറ്റി അതിൻ്റെ ചോദനാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എൻ്റെ അഭിപ്രായം. ആനപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന വില്ലേജ് ഓഫീസ് പൊളിഞ്ഞു വീണപ്പോൾ അതും ഈ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റി. കുടിവെള്ള സൗകര്യമോ ആവശ്യത്തിന് പ്രകാശമോ ഇല്ലാത്ത ഇടുങ്ങിയ മുറികളിലാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. 2009 ആരംഭിച്ച ഈ ഹോസ്പിറ്റൽ നാളെ ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൻ്റെ സാന്നിധ്യത്തിലോ ഭരണസമിതിയോ ഇന്നേ വരെ ഇവിടെ ഒരു വികസന പ്രവർത്തനം. മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ വെള്ളം ചോർന്നൊലിച്ച് അകത്തു പോകുന്ന ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. വില്ലേജ് ഓഫീസിന് റവന്യൂ വകുപ്പ് ആനപ്പാറയിൽ സ്ഥലം കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങിയെങ്കിലും പ്രവർത്തനം എങ്ങുമെത്തിയില്ല. ഓരോ സ്ലാബുകളായിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെ മാറി സ്ലാബുകളെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് ഇവിടെ ജീവനക്കാരെ കുറവുണ്ട്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. മറ്റ് ഒരു ശുചി പറയുക അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതെല്ലാം പരിഹരിച്ച് തരാനുള്ള സർക്കാരിന് ഒരു അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നിളകി വീഴുന്നതും പതിവാണ്. അതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഹോമിയോ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാറശാല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കൊല്ലം ജില്ലയിൽ 67 വീടുകൾ തകർന്നു. 70 ലക്ഷം രൂപയുടെ കൃഷിനാശവും കണക്കാക്കുന്നു. അതേസമയം കടുത്ത മഴക്കെടുതി നേരിട്ട മൺട്രോ തുരുത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ഉയർന്ന കേന്ദ്രങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ ഇതുവരെ 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 11 ക്യാമ്പുകൾ തുറന്ന കരുനാഗപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ. കൊല്ലം, കുന്നത്തൂർ താലൂക്കുകളിൽ 10 വീതവും പത്തനാപുരത്ത് 7, കൊട്ടാരക്കര 5, പുനലൂർ താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് തുറന്നത്. മൺട്രോ തുരത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടൊഴിവായി. കേരളത്തിന്റെ പരിസ്ഥിതി വകുപ്പും ഈ ബന്ധപ്പെട്ട വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തിട്ട് കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഇവിടുത്തെ പ്രശ്നങ്ങളിൽ കുറേ കൂടി ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടൽ വേണം. പ്രത്യേകിച്ച് താഴ്ന്ന സ്ഥലങ്ങളിൽ വീടിൻ്റെ വലിയ ദുർബലാവസ്ഥയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ കാര്യങ്ങൾ വേണ്ടതുണ്ട്.
ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് സാമ്പത്തികമായിട്ട് ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിലൊന്നാണ്. അപ്പോൾ അതിനും ചില പ്രത്യേക സഹായങ്ങളും മറ്റുമൊക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ഞങ്ങൾ പരിശോധിക്കും. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും വീടുകളിലേക്ക് മടങ്ങാനായിട്ടില്ല. യാത്രാക്ലേശവും രൂക്ഷമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു റോഡ് എം എൽ എയുടെ ഈ 25 ലക്ഷത്തിൻ്റെ വന്ന് 10-15 ലക്ഷത്തിൻ്റെ ഒരു റോഡ് അവിടെ വന്നിട്ടുണ്ട്. രണ്ട് കലങ്ക് കൊച്ചു കലങ്ക് വേണം. ഞങ്ങൾക്കൊരു വഴിയുമില്ല. ഞങ്ങൾ ഇന്നലെ മെനിഞ്ഞാന്നും കണ്ടമാനം വീണ് ചോര പോയി. ഇന്നും മുങ്ങിയ ഈ ക്യാമ്പിൽ പോയച്ച് വരുന്നത്. ജില്ലയിലെ ക്യാമ്പുകളിലാകെ 1703 കുടുംബങ്ങളാണ് കഴിയുന്നത്. 67 വീടുകൾ തകർന്നു. 800 ഹെക്ടറിലായി 70 ലക്ഷം രൂപയുടെ കൃഷിനാശവും കണക്കാക്കുന്നു. റോഡുകൾ തകർന്നത് വഴി 9 കോടി രൂപയുടെ നഷ്ടവും ഉണ്ടായി. വിനോദ്, ന്യൂസ് 18, കൊല്ലം. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ സമ്പാദ്യമോ ഇല്ല. റേഷനരി മാത്രമാണ് ജീവൻ നിലനിർത്താനുള്ള ഏക ആശ്രയം. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപം ഒരു പതിറ്റാണ്ടായി കുടിൽ കെട്ടിക്കഴിയുന്ന കുടുംബത്തെ പുനരധിവസിപ്പിക്കാനും നടപടിയില്ല. ആനപ്പേടിയിൽ ചോർന്നൊലിക്കുന്ന കുടിലിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഈ കുടുംബം. ഓമനിയും പ്രായമായ മാതാപിതാക്കളും 10 വർഷങ്ങളായി ഈ കുടിലിലാണ് താമസം. തകര ഷീറ്റുകൾ തുരുമ്പെടുത്ത് തുളവീണു. തോരാതെ പെയ്യുന്ന മഴയിൽ കുടിൽ ചോർന്നൊലിക്കും. മിക്കപ്പോഴും ആനയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടാകും. രാത്രി പുലരുവോളം തീ കൂട്ടിയാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഓമന കൂലിപ്പണിക്ക് പോകുന്നത് മാത്രമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ഞങ്ങളെല്ലാരും ഇപ്പൊ ഈ ഒരു വീട്ടില് താമസിക്കുന്നത്. ഇപ്പം റേഷൻ കാർഡുണ്ട്. റേഷൻ കാർഡിന് ആകെ എൻ്റെ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പം പിള്ളേരുടെ എല്ലാം വെട്ടി കുറവ് ചെയ്ത് കൊടുത്തു. അപ്പം എനിക്ക് ആകെ ഒരു 5 കിലോ അരി കിട്ടും. ഈ 5 കിലോ അരിയും കൊണ്ടാണ് ഞങ്ങൾ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ കൂലിപ്പണിക്ക് പോകാനും പറ്റാത്തൊരവസ്ഥ. നല്ലൊരു വീടും ഇല്ല. 301 കോളനിയിലെ ആദിവാസികളെ പുനരധിവസിപ്പിച്ചപ്പോൾ ഇവർക്ക് പകരം ഭൂമി ലഭിച്ചില്ല. ഇതോടെയാണ് കുടിൽ കെട്ടി ഇവർ താമസം തുടങ്ങിയത്. വനംവകുപ്പ് പലതവണ കുടിയിറക്കാൻ ശ്രമിച്ചതോടെ ഓമന കോടതിയെ സമീപിച്ചു. കുടുംബത്തെ പുനരധിവസിപ്പിക്കാതെ കുടിയിറക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഒരു നല്ലൊരു വീട് വേണം. ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓമനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇവരുടെ പുനരധിവാസം ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ന്യൂസ് 18, ഇടുക്കി. വൈദ്യുതി പോസ്റ്റുകൾ കെട്ടിടങ്ങൾക്കുള്ളിൽ നിലനിർത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ KCB. ഇടുക്കി നെടുങ്കണ്ടത്താണ് അപകടകരമായ നിലയിൽ വൈദ്യുതി പോസ്റ്റുകൾ കെട്ടിടങ്ങൾക്കും താൽക്കാലിക ഷെഡുകൾക്കുമുള്ളിൽ നിൽക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ആവശ്യമായ ദൂരം പാലിക്കാതെയാണ് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തികൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചില പോസ്റ്റുകൾ കെട്ടിടങ്ങൾക്ക് ഉള്ളിലാണ്. നിലവിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന താൽക്കാലിക ഷെഡിനുള്ളിൽ പൂർണ്ണമായും ഉൾപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളുമുണ്ട്. അടിയന്തരമായി KSE ബോർഡ് അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് ശാശ്വത പരിഹാരം കാണണം. ഇല്ലായെങ്കിൽ അപകടകരമായ അവസ്ഥയിൽ ഇലക്ട്രിക് പോസ്റ്റിനെ സ്വകാര്യ വ്യക്തി മൂടി മറച്ചുകൊണ്ട് വൈദ്യുതി കടന്നുപോകുന്ന ഇലക്ട്രിക് ലൈൻ അടക്കം വലിയ അപകടത്തിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങൾക്കുള്ളിലും പോസ്റ്റുകളുണ്ട്. പഞ്ചായത്ത് നമ്പറുള്ള കെട്ടിടത്തിൽ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. വൻ അപകട സാധ്യതയുണ്ടായിട്ടും പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനോ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18, നെടുങ്കണ്ടം. ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിവാഹ വീടുകളിലെ ഭക്ഷ്യവിഷബാധയിൽ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ഭക്ഷണം തയ്യാറാക്കുന്നയിടങ്ങളിൽ പരിശോധന വ്യാപിപ്പിച്ചു. കാറ്ററിംഗ് യൂണിറ്റുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സാമ്പിൾ 2 ദിവസം ഫ്രീസറിൽ സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. ലൈസൻസ് ഇല്ലാത്ത കാറ്ററിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കാറ്ററിംഗ് അസോസിയേഷൻ രംഗത്ത് വന്നു. കോഴിക്കോട് ജില്ലയിൽ ലൈസൻസുള്ള 80 കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവ 3 ഇരട്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം നരിക്കുനിയിൽ 2.5 വയസ്സുള്ള കുട്ടി മരിച്ചതും അംഗീകാരമില്ലാത്ത കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയിലൂടെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ പരിശോധന കാര്യക്ഷമമാക്കിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി.
ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. കാറ്ററിംഗ് യൂണിറ്റുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുവിന്റെ സാമ്പിളുകൾ സീൽ ചെയ്ത പാക്കറ്റിൽ ഫ്രീസറിൽ 2 ദിവസം സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉത്തരവിട്ടു. എല്ലാ കാറ്ററേഴ്സും അവർ ഒരു 2 ദിവസമെങ്കിലും അവർ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് അത് സെർവ് ചെയ്യുന്നത് അതിന്റെ ഒരു സാമ്പിള് വൃത്തിയുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശം സാറ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നടപ്പിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കാറ്ററിംഗ് അസോസിയേഷനും രംഗത്തെത്തി. നിയന്ത്രിക്കേണ്ടത് കള്ള നാണയങ്ങളെയാണ്. ഒരുപക്ഷെ ഒരു അവരുടെ വീടിന് പുറത്ത് ഒരു ദാർപോളിൻ വലിച്ചു കെട്ടി അവരുടെ ഉപജീവന മാർഗമായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ഉപജീവന മാർഗമാണെങ്കിലും ഒന്നെങ്കിൽ അവർ ലൈസൻസ് എടുക്കണം, അതല്ലെങ്കിൽ FSSI രജിസ്ട്രേഷൻ എങ്കിലും എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ജില്ലയിലെ എല്ലാ കാറ്ററിംഗ് യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി ഭക്ഷ്യസുരക്ഷാ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് 18 കോഴിക്കോട്. നിയന്ത്രണങ്ങളിൽ ആവേശം ചോരാതെ കൽപ്പാത്തി രഥയാത്ര. കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ രഥസംഗമം ഇല്ലാതെയായിരുന്നു ഇത്തവണ രഥയാത്ര നടന്നത്. ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വലിയ രഥങ്ങൾ ഇല്ലാതെയായിരുന്നു ഇത്തവണത്തെ രഥയാത്ര. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 4 ക്ഷേത്രങ്ങളിലെ 6 ചെറുരഥങ്ങൾ കൽപ്പാത്തിയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചടങ്ങുകളിൽ ആളുകളുടെ കുറവ് ആവേശത്തെ ഒട്ടും ചോർത്തിയില്ല. ഒൻപത് ദിവസത്തെ രഥോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് കൊടിയിറങ്ങും. അടുത്ത വർഷം രഥസംഗമം ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കൽപ്പാത്തി. ന്യൂസ് 18 പാലക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കാണാം കാർഷിക കേരളം. കൂൺ കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വരുമാനം നേടുകയാണ് കാസർഗോഡ് പാണത്തൂർ പെരുന്തടിയിലെ എം ലളിത. നിരന്തരമായ പരിശ്രമമാണ് ലളിതയെ കൂൺ കൃഷി രംഗത്തെ മികച്ച സംരംഭകയാക്കി മാറ്റിയത്. ഒരു വർഷത്തെ പരിശ്രമം കൊണ്ടാണ് പാണത്തൂർ പെരുന്തടിയിലെ വീട്ടമ്മയായ ലളിത കൂൺ കൃഷി രംഗത്ത് സജീവമായത്. 2020 ഡിസംബറിലാണ് ഹിൽടോപ്പ് ഷോറൂം എന്ന പേരിൽ കൂൺ കൃഷി ആരംഭിച്ചത്. കൂൺ ഉൽപാദനത്തിൽ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലൊക്കെ കടന്നുചെന്ന് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. 150 കൂൺ ബെഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യ വിളവെടുപ്പിന് ശേഷം ബെഡുകളിൽ നിന്ന് 7 ദിവസം കൂടുമ്പോൾ വീണ്ടും വിളവെടുക്കും. ഇങ്ങനെ വിളവെടുക്കുമ്പോൾ ലഭിക്കുന്ന ചെറിയ കൂൺ മുട്ടകൾ ഉപയോഗിച്ചാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും ഇതിനായി പരിശീലനവും നേടി. തുടക്കത്തിൽ എനിക്ക് കുറച്ച് നഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ കുറിച്ച് എനിക്ക് ഈ കൊറോണ സമയത്തായതുകൊണ്ട് പിന്നെ ക്ലാസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ കുറച്ച് ഫോൾട്ടായി. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഈ 2 മാസത്തിൻ്റെ ഇടയിൽ പിന്നെ പടന്നക്കാട് കാർഷിക കോളേജിൽ വെച്ച് ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അവിടെ നല്ലൊരു ട്രെയിനിങ് കിട്ടി. അതിൻ്റെ പിന്നെ എനിക്ക് നല്ല വിളവാണ് കിട്ടുന്നത്. അച്ചാർ, കട്ട്ലറ്റ്, ബിരിയാണി എന്നിവയാണ് കൂൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ മികച്ച വരുമാനമാണ് ലഭിക്കുന്നത്. മലയോരത്തെ ബേക്കറികൾ, കടകൾ, ഹോട്ടൽ, തട്ടുകടകൾ, വീടുകൾ എന്നിവിടങ്ങളിലാണ് വിൽപ്പന നടത്തുന്നത്. കുടുംബശ്രീ CDSന്റെ പൂർണ്ണ സഹായവും പിന്തുണയും ലളിതയ്ക്കുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. സംരംഭം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ലളിത. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂരിൽ തിരക്കേറിയ ദിവസങ്ങളിൽ ഗതാഗതം നിരോധിച്ച് വാട്ടർ അതോറിറ്റി. പടിഞ്ഞാറേ നടയിൽ കൈരളി ജംഗ്ഷനിലാണ് റോഡ് പൊളിച്ച് ഗതാഗതം തടഞ്ഞ് വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വൃശ്ചികമാസം തുടങ്ങിയതോടെ ഗുരുവായൂരിലെ തിരക്കേറി. ഇതിനിടയിലാണ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി വഴി തടഞ്ഞത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തീർക്കേണ്ട നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ തുടങ്ങിവെച്ചിട്ടേയുള്ളൂവെന്നാണ് പ്രധാന പരാതി. ഉദ്യോഗസ്ഥർ 5 മണി കഴിഞ്ഞാൽ മടങ്ങും. പിന്നീട് അടുത്ത ദിവസമാണ് നിർമ്മാണം ആരംഭിക്കുക. മഴയാണെങ്കിൽ അക്കാര്യം പറഞ്ഞ് പണി നടക്കില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ടിയിരുന്ന പ്രവൃത്തികളാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് ഇപ്പോൾ നടത്തുന്നത്. വർക്കുകൾ മാസങ്ങളോളം നീണ്ടു നീണ്ടു പോയി. ഈ വർക്കുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് അട്ടിമറിക്കാവുന്ന സംവിധാനത്തിൽ കൂടിയാണ് ഈ വർക്കുകൾ കൊണ്ടുപോകുന്നത്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഏകാദശി വിളക്ക് തുടങ്ങിയതോടെ ഭക്തരുടെ തിരക്കും ഏറിയിട്ടുണ്ട്. 29 മുതൽ ചെമ്പൈ സംഗീതോത്സവം ആരംഭിക്കും. ഇതിനിടയിൽ വാട്ടർ അതോറിറ്റി ഉണ്ടാക്കുന്ന ഗതാഗത തടസ്സം വലിയ ദുരിതമാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. ഗുരുവായൂരിലെ വികസനത്തിന്റെ പേര് റോഡ് പൊളി തുടങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷമായിട്ടും ഇതിന്റെ ഈ പദ്ധതി എവിടെയും എത്തിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല. ശബരിമല സീസണിൽ ഭക്തരുടെ ഒഴുക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുക. തിരക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ റോഡ് പൊളിച്ച് ജോലി നടത്തുന്ന രീതിയാണ് കാലങ്ങളായി നടന്നുവരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. കോഴിക്കോട് വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് സംബന്ധിച്ച് പരാതികൾ ഏറെയാണ്. ടെർമിനലിന് മുന്നിൽ വാഹനം നിർത്താൻ അനുവദിച്ച സമയം ദീർഘിപ്പിക്കണമെന്നും പിഴ സംഖ്യ കുറയ്ക്കണമെന്നുമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ആവശ്യവുമായി വിവിധ സംഘടനകളും നേതാക്കളും രംഗത്തെത്തി. ടെർമിനലിന് മുൻപിൽ 3 മിനിറ്റ് എന്ന സമയപരിധി നിശ്ചയിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. നിബന്ധന പാലിച്ചില്ലെങ്കിൽ 500 രൂപയാണ് പിഴ. സ്വന്തം വാഹനവുമായാണ് കൂടുതൽ പേരും എത്തുന്നത്. ഡ്രൈവറായി എത്തുന്നത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും. യാത്രക്കാരനും ഡ്രൈവറും മാത്രമാണെങ്കിൽ തന്നെ ലഗേജ് ഇറക്കാനും മറ്റും ഡ്രൈവർക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. വാഹനത്തിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാൻ കൂടുതൽ സമയവും വേണ്ടിവരും. ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. പാർക്കിംഗ് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണമെന്ന് MK രാഘവൻ MPയും TV ഇബ്രാഹിം MLAയും വിമാനത്താവളം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആവശ്യവുമായി വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകളും മുന്നോട്ട് വന്നു. ചേട്ടന്റെ മകനെ എയർപോർട്ടിൽ ഇറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇറക്കാൻ വേണ്ടി വന്ന് അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടിങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യക്കാരൻ വന്നിട്ട് വണ്ടി തടഞ്ഞു. കുറെ ഇന്ത്യ സംസാരിച്ചിട്ട് സീറ്റ് വെച്ചു. സീറ്റ് വെച്ച പാടന്നെ അതിൽ ടൈം അവർ 500 രൂപ വേണമെന്നോ 500 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചു. ആ ഏട്ടനെ ഇന്ത്യയിൽ വന്ന് സംസാരിച്ചതിന് ശേഷം അവന് വില്ല് വാങ്ങിയിട്ട് എന്നോട് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞു. അത് ഭയങ്കര കൊള്ള ലാസ്റ്റ് 100 രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 500 ഒഴിവാക്കി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ വിമാനത്താവളങ്ങളിലും അടുത്തിടെ വാഹന പാർക്കിംഗ് സംബന്ധിച്ച പരിഷ്കാരം നടത്തിയിരുന്നു. അതനുസരിച്ചുള്ള നടപടികൾ മാത്രമാണ് കരിപ്പൂരിലും ഉള്ളത്. പാർക്കിംഗ് നിരക്കിൽ കുറവുമുണ്ട്. പാർക്കിംഗ് ഏരിയയിലേക്ക് പോയില്ലെങ്കിൽ തുകയും നൽകേണ്ടതില്ല. എന്നാൽ ടെർമിനലിന് മുൻപിൽ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സമയം ദീർഘിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 കൊണ്ടോട്ടി. കളമെഴുത്തുപാട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത രൂപക്കളം ശ്രദ്ധേയമായി. 7 കലാകാരന്മാർ ചേർന്നാണ് കണ്ണന്റെയും രാധയുടെയും രൂപം തീർത്തത്. കുടുംബക്ഷേത്രങ്ങളിൽ തോറ്റും പാട്ടും കളമെഴുത്തുപാട്ടുമായി പ്രാചീന ക്ഷേത്രകല തൊഴിലാക്കിയ കലാകാരന്മാർ ചേർന്നാണ് കളമൊരുക്കിയത്. മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും സിന്ദൂരവും ചേർത്താണ് കളം തയ്യാറാക്കിയത്. 7 മണിക്കൂർ സമയമെടുത്താണ് ചിത്രരചന പൂർത്തിയാക്കിയത്. വൃശ്ചികം 1 ഗുരുവായൂരപ്പന് കാണിക്കയായാണ് ചിത്രം സമർപ്പിച്ചത്. സാധാരണ രൂപക്കളമുണ്ടാക്കാൻ പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കാറ്. വിഷ്ണുമായ, ഹനുമാൻ, കരിങ്കുട്ടി, ഭദ്രകാളി തുടങ്ങിയ കുലദൈവങ്ങളുടെ രൂപങ്ങളാണ് ഇവർ ഒരുക്കാറുള്ളത്. ഭഗവാന്റെ നടക്കില് വൃശ്ചികം 1 ഇങ്ങനൊരു കളമെഴുതി ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. എന്റെ ടീമിൽ മൊത്തം 7 പേരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. വ്രതമെടുത്താണ് ഈ കലാകാരന്മാർ കളമൊരുക്കാറുള്ളത്. ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ മെയിനായിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ നമ്മളിതുപോലെ ചെയ്യാറുണ്ട്. പഞ്ചവർണ്ണം ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ കളർ പൊടി യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാറുണ്ട്. രൂപക്കളത്തോടനുബന്ധിച്ച് കളംപാട്ട് അവതരണവും ഇവർ നടത്താറുണ്ട്. 45 വർഷമായി ക്ഷേത്രകലകളിൽ കളം വരയ്ക്കലിലും കളംപാട്ട് അവതരണത്തിലും ശ്രദ്ധ നേടിയ അടാട്ട് പീതാംബരന്റെ നേതൃത്വത്തിലാണ് ചിത്രം ഒരുങ്ങിയത്. ന്യൂസ് 18 ഗുരുവായൂർ. ലോറിയുടെ മിനിയേച്ചർ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് കണ്ണൂർ ഉദയഗിരി സ്വദേശിയായ ജിസ്മോൻ എന്ന +1 വിദ്യാർത്ഥി. വാഹനങ്ങളോട് ചെറുപ്പത്തിൽ തുടങ്ങിയ ഇഷ്ടമാണ് ജിസ്മോനെ മിനിയേച്ചർ നിർമ്മാണത്തിലേക്ക് തിരിച്ചത്. ഒറ്റ നോട്ടത്തിൽ നാഷണൽ പെർമിറ്റ് ലോറിയാണെന്നേ തോന്നുകയുള്ളൂ. അത്രയ്ക്കുണ്ട് ഫിനിഷിംഗ്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടായിരുന്നു നിർമ്മാണം. അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഡോർ, സൈഡ് മിറർ, ടയറുകൾ, സ്റ്റിയറിംഗ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം. വാഹനത്തിലെ ലൈറ്റ് ജിസ്മോന്റെ കരവിരുത് വിളിച്ചോതും. ആദ്യ പരീക്ഷണം പരാജയമായിരുന്നുവെങ്കിലും തോറ്റു പിന്മാറാൻ ജിസ്മോൻ തയ്യാറായില്ല. സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന രീതികൾ കൂടുതലായി മനസ്സിലാക്കി. പിന്നീടുള്ള ഒഴിവു സമയങ്ങളിൽ നിർമ്മാണവും തുടങ്ങി. വീട്ടുകാരുടെ സഹായം കൂടിയായതോടെ 1 മാസം കൊണ്ട് ലോറിയുടെ നിർമ്മാണം പൂർത്തിയായി. ആവശ്യക്കാരുണ്ടെങ്കിൽ മിനിയേച്ചർ ക്രാഫ്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കാനും ഈ കൊച്ചുമിടുക്കൻ തയ്യാറാണ്. ജേഴ്സി കെട്ടി, പിന്നെ അതിൻ്റെ മുകളിൽ ബോഡി കെട്ടി, പിന്നെ ക്യാബിൻ ക്യാബിൻ ഉണ്ടാക്കി, പെയിൻ്റ് ഒക്കെ അടിച്ച് പുറത്തിറക്കി, മോട്ടറൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. 3 മാസം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആക്കിയില്ല, കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റിൽ നിന്നു, പിന്നെ അങ്ങ് ആക്കി. കലയോടൊപ്പം പഠനത്തിലും മിടുക്കനായ ജിസ്മോൻ ഉദയഗിരി അട്ടപ്പാട്ടുപടിയിലെ സജി ജോസഫ് ബിന്ദു ദമ്പതികളുടെ മകനാണ്. ഭാവിയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണമെന്നാണ് ഈ മിടുക്കന്റെ ആഗ്രഹം. ന്യൂസ് 18 ആലക്കോട്.
ഒറ്റക്കടലാസിൽ പെൻസിൽ ചിത്രങ്ങൾ വരച്ചുകൂട്ടി റെക്കോർഡ് നേട്ടവുമായി സിനി ഡാൽഫി റൊസാരിയോ. എ വൺ വലിപ്പത്തിലുള്ള കടലാസിൽ ലോകപ്രശസ്തരായ 108 വ്യക്തികളുടെ ചിത്രങ്ങളാണ് വരച്ചു ചേർത്തത്. നാൽപ്പത് മണിക്കൂർ സമയം കൊണ്ടാണ് സിനി ഡാൽഫി റൊസാരിയോ ലോകപ്രശസ്തരായ 108 വ്യക്തികളുടെ ചിത്രങ്ങൾ വരച്ചു തീർത്തത്. മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, ദലൈലാമ, APJ അബ്ദുൽ കലാം, രാജാ രവിവർമ്മ തുടങ്ങിയവരൊക്കെ സിനിയുടെ ചിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കായംകുളം ചിറക്കടവം ആൻഡോവില്ലയിൽ ഡാൽഫി റൊസാരിയോയുടെയും ജെസ്സിയുടെയും മകളാണ് IT ഉദ്യോഗസ്ഥയായ സിനി. 10 മുതലാണ് സിനി ചിത്രരചനാ ഗൌരവമായി എടുത്തത്. മുംബൈയിൽ ജോലി ചെയ്യുന്ന സിനി യാത്രക്കിടയിൽ മനസ്സിൽ പതിയുന്നതെല്ലാം ചിത്രങ്ങളാക്കി മാറ്റാറുണ്ട്. ഇൻസ്റ്റഗ്രാം പേജായ അക്രോമാറ്റിക് ആർട്ടിസ്ട്രിയിലൂടെയുള്ള പ്രചാരം ഈ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ആർട്ട് എൻ്റെ ഭയങ്കര പാഷനായിരുന്നു. അപ്പോൾ ആർട്ടിൽ എന്തെങ്കിലും പേഴ്സ്യൂ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ തിരഞ്ഞെടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ IT ഫീൽഡിലോട്ട് പോയി. ബട്ട് അവിടെയും വീക്കെൻഡ്സ് കിട്ടുമ്പം ഞാനിങ്ങനെ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ ആർട്ടിൽ എന്തെങ്കിലും പോർട്രേറ്റ്സ് വരയ്ക്കുന്നതും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. തുടങ്ങി തന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെയൊക്കെ സെൻഡ് ഓഫ് വരുമ്പം പോർട്രേറ്റ്സ് കൊടുത്ത് അപ്പോൾ അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് അത് ഫ്രണ്ട്സിനൊക്കെ വരച്ച് തുടങ്ങി പിന്നീട് ഇങ്ങനെ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം വി ഗെറ്റ് ടു സീ സോ മെനി ഫേസസ്. അപ്പോൾ അവരുടെ ഇമോഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്കെച്ച് ബുക്കും പെന്നും ഒക്കെ ക്യാരി ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇമോഷൻസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും. ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് സിനി. സിനിയുടെ പ്രാഗൽഭ്യം തിരിച്ചറിഞ്ഞ കുടുംബസുഹൃത്ത് ജ്യോതിയാണ് റെക്കോർഡ് നേട്ടത്തിന് വഴികാട്ടിയായത്. ആദ്യ ശ്രമത്തിൽ തന്നെ ഏഷ്യ റെക്കോർഡ്സിൽ ഇടം കിട്ടുകയും ചെയ്തു. സഹോദരങ്ങളായ മനു, മഞ്ജു എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ട്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സാണ് സിനിയുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് 18 കായംകുളം. രാജ്യത്തെല്ലാവരും വാക്സിനെടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.